പത്രം മുഴുവൻ നിങ്ങൾ തറവാട്ടുകയാണോ? ന്യൂസ് കൊടുക്കാൻ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എന്തിനെങ്ങനെ വഷളാകുന്നത്? നിങ്ങൾ ആരാണ് വിചാരം? അല്ല, നിങ്ങൾക്ക് എന്തിന്റെ സുഖേടാ? ഞാൻ അറിയാനിട്ട് ചോദിക്കാം. എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അത് ഞാൻ കരുതിക്കോ. അത് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ? വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളുകളെ കൂട്ടരുത്. അല്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ കാണുമ്പോ ചീത്ത വിളിക്കുന്ന നേർച്ച ഉണ്ടോ? ഉണ്ടെങ്കിൽ കാര്യം ചെയ്യ്, ഒരു പേപ്പർ എടുത്ത് എഴുതുക, സൗകര്യം പോലെ ഞാൻ വായിച്ചോളാം. നിങ്ങൾ എന്നെ കളിയാക്കിയാണോ? അനി പതുക്കെ പതുക്കെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. നീ അതനുസരിക്കുകയും ചെയ്യണം. മകൻ, ഞാൻ എന്റെ മോനെ കാണുന്നത് എന്താണ് തെറ്റ്? തെറ്റും ശരിയും പിന്നീട് തീരുമാനിക്കാം. നീ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. പോയാൽ? നീ പോയാൽ നിന്റെ മോളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ? എന്ത് തന്നെയായാലും ശരി, എനിക്കവളെ കാണണം. മോള് വലിയ തമാശക്കാരിയാണല്ലോ. ആഹാ, ആ സമയം ഒരുപാടായി. ആശ്രയം തേടി ഇതാ ഒരു പുതിയ അതിഥി. സ്നേഹവാത്സല്യങ്ങളോടെ ഞാൻ ഇവളെ സ്വീകരിക്കുന്നു. അച്ഛമ്മേ, ഇതാ ഒരു കൊച്ചു വിരുന്നുകാരി കൂടി. ഇതിന് കാല് സുഖമില്ല. അമ്മ ഇവളോട് കൂടുതൽ കരുണ കാട്ടേണ്ടിയിരിക്കുന്നു. ബാബു, ഗുഡ് മോർണിംഗ് മദർ. മോർണിംഗ്. ഇവനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയോ? കൊണ്ടുപോയി മദർ. കരയല്ലോ മക്കളെ. ഇവൾക്ക് ക്ഷീണമുണ്ട്, പാല് ധാരാളം കൊടുക്കണം. ശരി മദർ. ബാബു, ഇവളെ ഡോക്ടറെ കാണിക്കണം. ഇന്ന് ഡോക്ടർ വരുമോ? ആ, ഞാൻ ഫോൺ ചെയ്യാം. ഇവൾക്കൊരു പേരിടേണ്ടേ മദർ? വേണം. റോസി എന്ന് വിളിക്കാം. റോസി. മദർ, കഴിഞ്ഞ ദിവസം അഭയിലേക്ക് വന്ന് കാലിന് സുഖമില്ലാത്ത കുട്ടി, അവൾക്ക് വേണ്ടി 50,000 രൂപ അഭയുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ പലിശ അവളുടെ ചിലവിനായി എല്ലാ മാസവും അവിടെ കിട്ടും എന്ന് വിധേയെ.
കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ ഇതിന് വലിയ പുതുമയൊന്നുമില്ല. ഇതുപോലെ ഒരുപാട് കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞല്ലോ എന്ന വേദനയാണ് അവൾക്ക്. അങ്ങനെ വേദനിക്കാൻ ഒരു കാരണമില്ല ഡോക്ടർ. അനാഥരായ കുട്ടികൾക്ക് പുറമെ വീട്ടിലെ ദാരിദ്ര്യത്താൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള കുട്ടികളുണ്ട് ഇവിടെ. അവരോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളിൽ വന്നപ്പെട്ട കുട്ടികളും ഉണ്ട്. അവരെയെല്ലാം ഒരുപോലെ തന്നെ ഞാൻ നോക്കുന്നുവെങ്കിലും റോസിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. മദർ, ഒരു തുള്ളി മുലപ്പാല് അമ്മയുടെ നെഞ്ചിലെ ഒരു നിമിഷത്തെ ചൂട്, ഇതിന് പകരമായി മറ്റൊന്നുമില്ലെന്നാണ് ചൈൽഡ് സൈക്കാട്രി ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അവൾ അമ്മയെ വെറുക്കുന്നു, ആ വെറുപ്പാണ് മറ്റുള്ളവരോടും. മറ്റു ചില കുട്ടികളെയും അമ്മമാർ ഉപേക്ഷിച്ചതാണല്ലോ ഡോക്ടർ, അവരാരും ഇങ്ങനെ ആയിരിക്കില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ. ബുദ്ധിയും ഫീലിംഗ്സും ഒക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ. ചിലര് കാലവും ചുറ്റുപാടുമായി പൊരുത്തപ്പെട്ടു പോകുന്നു, ചിലർക്ക് അതിന് കഴിയുന്നില്ല. എനിഹൗ, യുവർ റോസി ഈസ് മോർ ഇന്റലിജന്റ് ദാൻ അതേഴ്സ്, സോ ഷീ തിങ്ക്സ് ലിറ്റിൽ മോർ. ഡോക്ടർ, അവൾക്ക് എന്തെങ്കിലും മരുന്ന്? നോ, നത്തിങ്. അവൾക്ക് ആവശ്യം സ്നേഹവും വിശ്വാസവുമാണ്. അത് കിട്ടുന്നു എന്ന് ബോധ്യമായാൽ ഷീ വിൽ ബി നോർമൽ. പിന്നെ കൂടുതൽ എമോഷണൽ ആകാതെ സൂക്ഷിക്കുക. നീ കുളിച്ചില്ലെങ്കിൽ മാത്രം എന്നെ ചീത്ത പറയാ. എന്താ കുറിപ്പേട്ട? ആ ചെറുക്കളെ കുളിപ്പിക്കാനുള്ള പുറപ്പാടാ.
പച്ച വെള്ളം കണ്ട ആ ചെറുക്കൻ തേപ്പ് കിടക്കണം. പീറ്റിന് പച്ചവെള്ളത്തിൽ കുളിക്കില്ലെന്ന് കുറുപ്പേറ്റിന് അറിയാമല്ലോ, പിന്നെ എന്തിനാ അവനെ ഇങ്ങനെ ഓടിക്കുന്നത്? ചൂടുവെള്ളത്തിന് അടുക്കളോട്ട് ചെന്നാൽ ആ തടിയന്റെ മൂക്കും മുതി കാണണ്ടേ? ആന കേട്ടല്ലോ. എടാ കുറുപ്പേ, നീ എന്താണോ പറഞ്ഞത്? എടാ എനിക്ക് ദൈവം തന്ന തടിയാ. അതെ അതെ, അനാഥ കുട്ടിയുടെ ചോറ് നിന്നിട്ട് ഉണ്ടായാണെന്ന് പറ ഈ തടി. മേരി പറഞ്ഞത് കൊണ്ട് ഞാൻ പോന്നു. അല്ല, ഇത് പുതിയതാണോ? അതെ, ഇന്നലെ രാത്രി വന്നതാ. അച്ഛമ്മയുടെ അതേ മുഖച്ചായ. അല്ല, എന്നെ വീട്ടിലെ എല്ലാവരും ദേ മനുഷ്യ, ഒരുമാതിരി ചൊറിഞ്ഞ വർത്തമാനം പറയരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പരിച്ചു പറ്റവരാരുമില്ല. അയ്യോ അച്ഛാമി, നിന്റെ മുഖം പോലെ ഐശ്വര്യം എടുത്ത് പറഞ്ഞതല്ലേ, ഒന്ന് ലഭിക്കേടാ. എന്നാൽ ഇങ്ങനെ പെട്ടുപെട്ട് കുഞ്ഞുങ്ങളെ റോഡിലേക്ക് എറിയുന്ന അമ്മമാര് സമ്മതിക്കണം. എന്തൊരു കടുപ്പപ്പെട്ട മനസ്സാ. കുഞ്ഞുങ്ങളില്ലാതെ ഓരോരുത്തർ കഷ്ടപ്പെടുന്നു. ഇവിടെ ഓരോന്നും സൃഷ്ടിച്ച് വലിച്ചെറിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? എന്താണ് ഇങ്ങനെ പോലെ കണ്ണുരുട്ടി നോക്കുന്നത്? അവിടെ കാര്യമല്ല നമ്മൾ പറയാണോന്ന് ശ്രദ്ധിക്കുക. നിന്റെ കാര്യമല്ലടി, നിന്റെ അമ്മ പെട്ടി ഉടനെ നിന്നെ ഇവിടെ അറിയാൻ പറഞ്ഞത്. എന്താ ചെയ്യുന്നത്? കാശ് കൊടുത്ത് മേടിക്കുന്ന ഇതൊക്കെ മകൾ എത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ നിനക്ക് മേടിച്ചിരുന്നെന്ന് അറിയോ? ഇന്നതാ കണ്ടില്ലേ മദർ, ഈ റോസി ഒറ്റയടി എന്റെ മുഖത്ത് കണ്ണട പൊട്ടി. ഈ റോസിക്ക് എപ്പോഴും തന്നെയാ ദേഷ്യവും വഴക്കും. സ്നേഹം കൊണ്ടേ അവളെ നിയന്ത്രിക്കാൻ പറ്റൂ. അതെ അതെ, സ്നേഹിച്ചാൽ മതി. മോളിനെ വിളിച്ചാലും അവളുടെ കൈ ഞങ്ങളുടെ കർണത്തിൽ വീഴും. അച്ഛാമ്മേ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഈ കുട്ടികൾ, ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ. അത് മനസ്സിലാക്കണം. മറ്റു കുട്ടികളുടെ കാര്യം എങ്ങനെയും നോക്കാം. ഇവിടെ ഞങ്ങൾക്ക് തീരെ വയ്യ മദർ, നടത്തൂ. റോസിയെ നോക്കാൻ പ്രത്യേക ഒരാളെ വെക്കാം. ആ, അവരോട് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് പോവാം. ഐ സേ യു ക്യാൻ ഗോ. അവര് പറയുന്നൊക്കെ വെറുതെ മതൻ. ചുമ്മാരിക്കുന്ന റോസിയെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കും, എന്നിട്ട് വഴക്കം പറയും. മകൻ കാഫി. താങ്ക് യു. കുറുപ്പേ, റോസിയെ നോക്കാൻ പ്രത്യേകം ഒരാൾ വേണം. നാളത്തിന് പത്രത്തിൽ മറക്കാതെ ഒരു പരസ്യം കൊടുത്തേക്കു. പത്രത്തിൽ പരസ്യങ്ങളുടെ ഒരു അപേക്ഷ അയച്ചിരുന്നു. ഇന്റർവ്യൂവിനുള്ള കത്ത് കിട്ടി. വേണ്ട, എടുക്കണ്ട. പേര് ആനി. ആനി, ഐ എം ഷുവർ യു ആർ ഫിറ്റ് ഫോർ ദ ജോബ്. യു ആർ സെലക്റ്റഡ്. മദർ, ഇന്റർവ്യൂ ഇറ്റ്സ് ഓക്കെ. താങ്ക് യു മദർ. കമോ. ആനിക്ക് ഇടപെടേണ്ട കക്ഷി സ്വല്പം ബുദ്ധിമുട്ടുള്ള ആളാണ്. ഷി ഹാസ് സം മെന്റൽ പ്രോബ്ലം. ഒരുപാട് സഹിക്കേണ്ടി വരും, എങ്കിലേ അങ്ങനെ നോർമലാക്കാൻ പറ്റൂ. ഞാൻ എന്ത് സഹിക്കാം മദർ, ഒരു കുട്ടിയുടെ ലൈഫിന് വേണ്ടിയല്ലേ ഇവിടെ ഉള്ളതിനെല്ലാം. അവളെ കൊണ്ട് മടുത്തിരിക്കുകയാണ്. അവളെ കൊണ്ടുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സന്തോഷമായി കരുതും മദർ. ഗുഡ്, ദെൻ കം അലോങ്. ആനി, ഇതാണ് റോസി. ഇതാണ് പീറ്റർ. ജയ്സി, വിരുദ്ധനെ വിളിച്ചാൽ മതി. അതെന്താ ജയ്സി?
എല്ലാരും ജീസസ് ക്രൈസ്റ്റ് മക്കളാണല്ലോ മദർ പറഞ്ഞത്, അതുകൊണ്ടാ ജീസസ് ക്രൈസ്റ്റ് ടീച്ചർ ജേസേ ഡീനിഷെ. കൊള്ളാം, നീ എന്താ ക്ലാസ് പോകാൻ പഠിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോഴേ റോസിയുടെ ഒറ്റയ്ക്ക്. നിന്നെ അവൾ എന്തൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്തിനാ അവളുടെ പുറകെ വരുന്നത്? നീ ക്ലാസ് ഒളിച്ചു പോന്നു അല്ലേ? റോസിയെ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ട്, നീ പോ. റോസി, ഇതാണ് നിന്റെ ആയ, ഇനി മുതൽ നിന്റെ ആ കാര്യങ്ങളും ഇവര് നോക്കിക്കോളും. അനി, ഞാൻ പോട്ടെ. റോസി, റോസി ഇനി ആയി ഒന്ന് വിളിക്കോ, ടീച്ചറെന്ന് വിളിക്കോ. ശരി, എന്ത് വേണേലും വിളിച്ചോ. ദേ, എന്താവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ റോസിയെ കുളിപ്പിക്കും, ഉരുപ്പിടിയിക്കും, മുടി ചീകിത്തരും, ഭക്ഷണം കൊണ്ടുതരും, പഠിപ്പിക്കും, പാട്ടുപാടി ഉറക്കും. ഇല്ല, ഇത് പിടിച്ചോ. നല്ല കുട്ടിയല്ലേ, തിന്നു മോളെ. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടല്ലോ, എന്താ മോളെ ഇത്? വേറെ വല്ല ആയമാരായിരുന്നെങ്കിൽ എന്തെല്ലാം തോളുണ്ടാക്കിയേനെ. വലിയ തെറ്റായി ചെയ്തത്, മത പറഞ്ഞല്ലേ തെറ്റ് ചെയ്ത മാപ്പ് കേൾക്കണമെന്ന്. അവരോട് സോറി പറ. വേണ്ട പീറ്റർ, എന്നോട് ആരും സോറി പറയണ്ട. അവൾ എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോട്ടെ, എനിക്കിഷ്ട. എത്ര നല്ല ആയ. കേറി വന്നു രാത്രി മുമ്പ് ഇങ്ങനെ അതിനെ നേരെയാക്കാൻ ഈശോശിവ തന്നെ വന്നാലും ഒക്കത്തില്ല. ആര് വന്നാലും കണക്കാ, അധികാലം പുറത്തു പോകില്ലല്ലോ. എന്താ എങ്ങനെ, രണ്ടുപേരും തമ്മിൽ അടുപ്പായോ? ഇടയ്ക്കൊന്ന് പിണങ്ങി, ചോക്ലേറ്റ് വലിച്ചെറിഞ്ഞു, ഒരരിയും കിട്ടി. എന്തെങ്കിലും ചോദിച്ചോ അവളുടെ അമ്മയെ കുറിച്ചോ മറ്റോ? ലോ മദർ, അങ്ങനെയൊന്നും ചോദിച്ചില്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ലല്ലോ. എങ്കിൽ മോളെ വിളിച്ചോ? ആ, അങ്ങനെ വിളിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അവൾ ദേഷ്യപ്പെടും, ഉപദ്രവിച്ചു എന്ന് വരും. റോസിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആനി അറിയേണ്ടതുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ അമ്മ വീട് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. തീർച്ചയായും വേണം. അപ്പച്ചനും അമ്മച്ചയും മരിച്ചുപോയി, മറ്റു ബന്ധുക്കൾ പറയത്തക്കതായി ആരുമില്ല. ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്, എന്നെപ്പോലെ കന്യാസ്ത്രീയാകാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ? മദർ, കഴിഞ്ഞ കാലം എനിക്കൊരു ദുഃഖമാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. സുഖു ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തെ എന്റെ അപ്പച്ചൻ എതിർത്തു.
ചോർന്നു പോകുന്ന അവന് ഇത്ര ധിക്കാരമോ? അവനെ ഞാൻ പോട്ടെന്നേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അവന് വേറെ ആരുമില്ലതാനും. അതിന് ഞാനവനെ കൂട്ടുപിടിക്കണം. നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഇവിടെ വേറെ ആരും ഉള്ളത് ഈ കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം അന്യം നിന്ന് പോയാലും അവരെ ഇനി പഠിക്കാത്തില്ല. ഇത്രയും വാശി നന്നല്ല. ആണായാലും പെണ്ണായാലും ഒന്നേ ഒന്ന്, നമ്മളിവരോട് സഹകരിക്കുന്നല്ലോ നല്ലത്. അവളുടെ ഭാഗം പറയുന്ന എങ്ങനെയും എന്റെ കണ്ണുകൾ കണ്ടുവരുത്. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമേ. ഇങ്ങോട്ട് പോയാ വന്നത്? നിന്നെ ഞാൻ എത്രയായാലും ഞാൻ ഇവിടുത്തെ ഒരു ജോലിക്കാരനല്ലേ. ഒരു വാക്ക് അവരോട് പറയാതെ എന്തിനു വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നത്? എന്തോ എനിക്ക് മാപ്പ് പറഞ്ഞു നോക്കൂ, അല്ലാതെ സ്വസ്ഥത കിട്ടില്ല. രാത്രിയല്ലേ, നീരും പുലരട്ടെ, കിടക്കൂ കിടക്കൂ. നീ പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് മാപ്പ് തരണം. അവൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ? പാവം മാമോനെ, നീ ഇനി ഇവിടുത്തെ കുട്ടിയാണ്, വരൂ. ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരുടെ കൂടെയാണ് കർത്താവ്. നിന്റെ എല്ലാ ദുഃഖങ്ങളും അവനിൽ നീ അർപ്പിക്കുക. ആനി എന്തിനാണ് ഇങ്ങനൊരു ജോലിക്ക് വന്നത്? ആനിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളും മറ്റും വെച്ച് നോക്കുമ്പോൾ മറ്റെന്തെങ്കിലും നല്ല ജോലി കിട്ടുമല്ലോ. വേണ്ട മദർ, എനിക്ക് ഈ ജോലി മതി. ഇതൊരു കടം വീട്ടിലാണ്, എവിടെയോ കൊടുത്തു തീർക്കേണ്ടത്, ഇവിടെ കൊടുക്കുന്നു.
അതൊക്കെ ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾ എല്ലാവരും അവരുടെ മുറിയിൽ ഞാൻ ആക്കി തരാം. നിങ്ങൾ എന്റെ പിന്നാലെ വന്നാ മതി. നീയോ? നിങ്ങൾ വാ, എനിക്ക് ഇരുട്ടും വെളിച്ചും ഒരുപോലെ തന്നെയാ. എന്റെ ഇത് ചവിട്ട് പടി, ഇതിന് 9 പടിയുണ്ട്. നീ ഇതൊക്കെ ഇങ്ങനെ കാണുന്നു? നിങ്ങൾക്ക് കാണണമെങ്കിൽ വെളിച്ചം വേണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാം ഒരുപോലെയാ. ദേ, ഇത് ജോസഫിന്റെയും അഗസ്റ്റിന്റെയും മുറി. ഇത് ജോർജിന്റെയും പീറ്ററിന്റെയും മുറി. ഗുഡ് നൈറ്റ്. ദോശ വരുന്നില്ലേ? വാദോസ് ഉണ്ടാകുമ്പോ വാദോസി നിന്റെ പിരിവാശി. മദർ, എന്താ നീ? നാളെ ഞായറാഴ്ചയല്ലേ, റോസിയെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയാലോ? ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി. അത് ചിലപ്പോ അയാളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയേക്കും. അലനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? യെസ്. എങ്കിൽ എനിക്ക് വിരോധമില്ല, മറ്റു കുട്ടികളെയും കൂടെ കൂട്ടിക്കോളൂ.
പറയുകയായിരുന്നോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് സമാധാനം പറയും? എല്ലാവരും ഞാൻ കൊണ്ടു കൊന്നല്ലേ പറയൂ. നീ ഒന്ന് ചിരിച്ചു കാണാനും നിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാനും വേണ്ടിയാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. നിനക്കെന്താ എന്നെ ഇഷ്ടമല്ലേ? എന്നെങ്കിൽ പറയൂ, ഞാൻ പോകാം. കുട്ടി, നിനക്ക് സാധാരണ ഇതിനെ പോലെ ഒന്ന് ചിരിച്ചാൽ എന്താ? അവരെപ്പോലെ പെരുമാറിയതെന്താ? നിനക്ക് അഹങ്കാരമാണെന്ന് പറയുന്നത് ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ആനയുടെ ഇവിടുത്തെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയധികം വേദനകൾ സഹിച്ചുകൊണ്ട് ഇനിയും ഇവിടെ തുടരുന്നത് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ആനയ്ക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു പോവാം. ഇത് ആനയുടെ ശമ്പളം. ശമ്പളത്തിനല്ല ഞാൻ ജോലി ചെയ്യുന്നത്, ആ കുട്ടിക്ക് വേണ്ടിയാണ്. അവളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടേ ഞാനിത് വാങ്ങിയുള്ളൂ. അതിന് ദൈവം സഹായിക്കട്ടെ. ആനയോടായ കാരണം ഒന്നും നടന്നില്ല. എന്റെ അടുത്തങ്ങനെ ആയിരുന്നില്ല ആടി, ഞാൻ കാണക്കുറ്റി പൊട്ടിച്ചേനെ. ഇതുപോലെ നാലെണ്ണം ഉണ്ടാവും വരെ ലോകം മുടിയെ. എന്തിനാ നാലെണ്ണം? ഇത് തന്നെ ധാരാളം മോശം പിടിച്ചത്. ഭയങ്കര ജനയാ, നോക്കുന്നില്ലേ? ആരും നോക്കണ്ട, വാ നമുക്ക് പോവാ. ആരോടായ കാരണം ഒന്നും നടന്നില്ല. എന്റെ അടുത്തവരായിരുന്നു ആടി, ഞാൻ കാണക്കുറ്റി പൊട്ടിച്ചേനെ. ഇതുപോലെ നാലെണ്ണം ഉണ്ടാവും മതി ലോകം മുടിയെ. എന്തിനാ നാലെണ്ണം? ഇത് തന്നെ ധാരാളം മോശം പിടിച്ചത്. ഭയങ്കര ജനയാ, നോക്കുന്നില്ലേ? ആരും നോക്കണ്ട, വാ നമുക്ക് പോവാ. എനിക്ക് ആരുമില്ല, ആരും ആർക്കും ഒന്നും വേണ്ട. Six.
7, 8, 9, 10, 11. കുത്തും കുത്തിയാമുറിയും. പേടിയാവും, പേടിക്കണം. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്തിനാ കരയുന്നത്? അതിന് കൂടെ എന്താ ഉണ്ടായത്? ഓൾ കരയണ്ട, ഞാൻ ഒന്നും പറയില്ല. നല്ല കുട്ടിയല്ലേ, ഓൾ കരയാതെ കാര്യം പറ. കുട്ടി ഏതാ? എന്തിനാ ഇവിടെ വന്നത്? അത് ഈ രാത്രിയിൽ പറയൂ, ഞാൻ ഒന്നും ചെയ്യില്ല. കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? ചെയ്തത് തെറ്റല്ലേ? രാത്രി ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോരുക, അതും ഈ അവസ്ഥയിൽ. ഇപ്പൊ തന്നെ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. വല്ല പോക്കറികളുടെ കയ്യിലാണ് ചെന്ന് പെട്ടിരുന്നെങ്കിലോ? കുട്ടികളെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ കണ്ണു കുത്തിപ്പൊട്ടിച്ച് ഭിക്ഷക്കാരാക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിങ്ങനെ ബേജാറായാലോ? ഞാനും മോളെപ്പോലെ. നമ്മളെന്തിനാ അയാളെ പിന്തുടരുന്നത്? അയാൾക്ക് നമ്മളോടുകൂടെ ഇഷ്ടമില്ല. അയാളെ അയാളെ വഴിച്ചുവിട്ടേക്ക്. ഇവര് പണ്ടയാളെ സൂക്കട, അവന്റെ ഭാഗം പിടിക്കല്. നന്ദിയില്ലാത്ത നാറി. ആരെന്തു പറഞ്ഞാലും അവനെ ഞാൻ വെറുതെ വിടില്ല. എടുക്കണവണ്ടി. എന്താ മോൾ പേടിച്ചു പോയോ? അല്ല, അവര് എന്നെ പിന്തുടർന്ന് വരുന്നവരാണ്. കണ്ണൂർ നിന്ന് അവരുടെ പുറകിലുണ്ട്. അത് മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളത് മനസ്സിലാക്കാൻ വേണ്ട. മോളെപ്പോലെ തന്നെ ഒരു അനാഥനായിരുന്നു ഞാനും. മോൾക്ക് അഭയമുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്, ആയുണ്ട്. അങ്കിളിനോ? അങ്കിളിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വളർന്നത്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു നിലയിലെത്തി. നമ്മൾ ഭീരുക്കളാവരുത്, എന്തും സഹിക്കണം.
പിടിച്ചു നിൽക്കണം, എന്നാലേ ഉയരാൻ പറ്റൂ. ആ മോൾക്ക് വലിയ ആളാവണ്ടേ, വലിയ വലിയ ആള്. ഈ നാട് മുഴുവൻ വളർന്നു നിൽക്കുന്ന ഒരാള്. അങ്കിളിന്റെ വീട് തിരുവനന്തപുരത്താണ്. പോകുന്നതിന് മുമ്പ് മോളെ അങ്കിൾ അഫയിൽ കൊണ്ടാക്കാം. നമ്മൾ ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു. നമുക്ക് പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, അങ്കിളില്ലേ കൂടെ. നല്ല രസമുണ്ട് ഈ സ്ഥലം അല്ലേ? മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതാണ് അങ്കിളിന് പിടിക്കാത്തത്. ഓക്കെ, അങ്കിളിന് മോളെ വലിയ ഇഷ്ടമാണ്. അങ്കിളിനെ ആദ്യം കണ്ടപ്പോ മോൾ പേടിച്ചോ? അങ്കിളൊരു പാവമല്ലേ മോളെ. മോക്ക് അങ്കിളിനെ ഇഷ്ടപ്പെട്ടോ? മോളെ അങ്കിൾ അഫയിൽ കൊണ്ടുപോയി ആക്കാം. ആ മദറിന് നമ്മളൊന്നും വിശ്വാസം പോരാ. വിശ്വാസയോഗ്യമായ കയ്യിലെടുപ്പിച്ചിട്ട് എന്തായി? കുട്ടിയെ നോക്കാമല്ലേ വന്നത്. യജമാനത്തി അമ്മ സുഖമായി തിന്നു കുറിച്ച് ഉറങ്ങല്ലേ. റോസിയെ വണക്കം പറയേണ്ടത് ആർക്കാ? ചോദിച്ചത് മോള് കാണിച്ചു തന്നെ. ഈ കൂട്ടത്തിൽ മോള് ആരാ വഴക്കു പറഞ്ഞെന്ന് അങ്കിള് ശരിപ്പെടുത്തി കളയും. മിസ്റ്റർ, വീൽ ചെയർ കൊണ്ടുപോയേക്കേ. ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മോള് പേടിക്കണ്ട, ഇനി ഇവിടെ ഉള്ളവരാരും മോളെ ഒന്നും ചെയ്യില്ല. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത്? റോസിയെ കൊണ്ടുപോയി കളിപ്പിക്കേ. ഞങ്ങളൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. പോലീസൊക്കെ തെരഞ്ഞിരുന്നു. നീ പോയ പിന്നെ ആരെ ഒരേ കരച്ചിലായിരുന്നു. എല്ലാരും വാ, നമുക്ക് വിളിച്ച് കളിപ്പിക്കാം. ഒരു സാധാരണ പ്രവൃത്തി അല്ല കുട്ടിക്ക് എന്നറിയാവുന്ന സ്ഥിതിക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കാത്ത കൊണ്ടല്ല മിസ്റ്റർ മമ്മു. അതെനിക്കറിയാം, എന്നാലും ആ സമയത്ത് ഞാൻ അവളെ കണ്ടില്ലായിരുന്നെങ്കിലോ. ഏതായാലും പോട്ടെ, ഇനി ഇതേക്കുറിച്ച് ആ കുട്ടിയോടൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ കുട്ടി കൂടുതൽ അപ്സെറ്റ് ആവും. ഇങ്ങനൊരു സംഭവം നടന്നതായി ഭാവിക്കുകയേ വേണ്ട. ഇതാണ് എന്റെ അഡ്രസ്, എപ്പോ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. മമ്മുവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. തൽക്കാലം ഇത് മാത്രം അറിഞ്ഞാൽ മതി. അതിനപ്പുറം പറ്റും.
റോസി എന്നെ വിളിച്ചോ? എന്തിനാ? ആ അങ്കിൾ ഇല്ലേ? ഏതെങ്കിൽ? എന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന് ആക്കിയില്ലേ മമ്മ അങ്കിൾ? എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. എന്താ കുട്ടി ഇത് ഈ രാത്രിയിലോ? എനിക്ക് അങ്കിളിനെ കാണണായാ. റോസി ഇത് ഓർഫനേജാണ്, തോന്നുമ്പോ വരാനും പോകാനും പറ്റില്ല. തിരുവനന്തപുരത്തുള്ള ഒരാളെ ഈ രാത്രി കാണുന്നു പറഞ്ഞാൽ? അങ്കിളിനെ കാണാതെ ഞാൻ ഉറങ്ങില്ല. കുട്ടി ഉറങ്ങ്, നേരം പുലർന്നിട്ട് ആയിരുന്നു മദറിനോട് ചെന്ന് പറയാം. എന്നാ എനിക്കിപ്പോ ഒരു എഴുത്തെങ്കിലും എഴുതണം. മൈ ഡിയർ അങ്കിൾ. ഞാനും അവരുടെ സംഘത്തിൽ അംഗമായിരുന്നു എന്നുള്ള കാര്യം മറന്നിട്ടില്ല മിസ്റ്റർ. എന്നാൽ ഇനിയും അവരോട് ചേർന്ന് തൊഴിൽ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് അല്പം സ്വസ്ഥത വേണം. സംഘത്തിൽ നിന്നും പെട്ടെന്നുള്ള പിന്മാറ്റമാണ് അവരെ ചൊടിപ്പിച്ചത്. അറിയാം, ഇനിയും ഞാൻ ആ തൊഴിൽ തുടർന്നാൽ ഒരുപക്ഷെ എനിക്കെല്ലാം നഷ്ടപ്പെടും അവർക്കും. ഇനി എനിക്കൊരു മനുഷ്യനെ ജീവിക്കണം. അമ്മയുടെ താരാട്ടു പാട്ടോ അച്ഛന്റെ ലാളനയോ ഒന്നും ഏൽക്കാതെയാണ് ഞാൻ വളർന്നത്. ഇത്രയും കാലം ആർക്കൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും എന്റെ ജീവിതം ഞാൻ സ്വസ്ഥയോടെ കഴിഞ്ഞോട്ടെ പ്ലീസ്. മമ്മുവിന്റെ വേദനകൾ എനിക്കറിയാം, അതിലുപരി അവരുടെ നീക്കങ്ങളെ കുറിച്ച് സൂക്ഷിക്കണം. എനിക്കൊരു മറ്റവരെയും പേടിയില്ല. എന്നിട്ടും ഞാനൊരു ഭീരുവിനെ പോലെ അവരുടെ മുന്നിൽ നിന്ന് എന്തിനൊഴിഞ്ഞു നടക്കുന്നതാവും? സത്യത്തിന്റെ മുമ്പിൽ ഞാനൊരു തെറ്റുകാരനാണെങ്കിൽ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനെന്നൊരു മാന്യനാണ്. ഐ മീൻ പകൽ മാന്യൻ. പോലീസും ജയിലും പുത്തരിയല്ലാത്തവരുമായി സന്ദർഭവും ചുറ്റുപാടും നോക്കാതെ ഏറ്റുമുട്ടിയാൽ ചിലപ്പോ അവരോടൊപ്പം ഞാനും ആത്താവും. അവരെത്ര തന്നെ പിന്തുടർന്നു വന്നാലും നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. കുറെ കഴിയുമ്പോൾ അവർ തന്നെ നിർത്തിക്കൊള്ളും. ഞാനിപ്പോ എവിടെയാണ് താമസം എന്നുള്ള കാര്യം അവർക്കറിയില്ല. ദേവി ഇത് നിങ്ങൾ ഇക്കാര്യം രഹസ്യമായി വെക്കണം. ഓക്കെ. ആ നിങ്ങൾക്കൊരു എഴുത്തുണ്ട്, ഏതോ അഭയായിൽ. നിങ്ങൾ അറിഞ്ഞോ, മമ്മങ്കിൽ എനിക്ക് എഴുത്ത് എഴുതിയിരിക്കുന്നു. അങ്കിളിന് വലിയ ഇഷ്ടമാ. അങ്കിൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്ര റോസി തന്നെയാണ് സംസാരിക്കുന്നത്. അതിനെന്താ, എനിക്ക് സംസാരിക്കാൻ തോന്നുമല്ലോ സംസാരിക്കാം. ഇപ്പോഴാ എനിക്ക് കണ്ണില്ലാത്ത വിഷമം, റോസിയുടെ സന്തോഷം കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. നമ്മൾ ഇതിനെ താങ്ക്സ് പറയുന്നത് മമ്മങ്ങളോടാ. ഞാൻ പോയി അങ്കിളിന് മറുപടി എഴുതട്ടോ. ഞാനൊരു പുതിയ പാട്ട് പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട റോസി മോൾക്ക് മോളുടെ എഴുത്ത് കിട്ടി. അങ്കിളിന് മോളെ കാണാൻ എന്ത് കൊതിയാണെന്നോ. മൈ ഡിയർ റോസി മോൾ, മൈ ഡിയർ റോസി മോൾ. Thank you.
അല്ല കുഞ്ഞാ, രണ്ടുപേരും കൂടി എന്താ മദറിനെ ഒന്ന് കാണണം. ഞാൻ ഇപ്പൊ പോയി പറയാം. മദർ മദർ, ആ പഴയ സ്റ്റെല്ലയും ഭർത്താവും വന്നിരിക്കുന്നു. സ്റ്റെല്ലയോ? ആ ആ കാലിന് സാധ്യമുള്ളത് കുട്ടി. മദർ പണ്ട് ഇവിടുന്ന് കല്യാണം കഴിച്ച് അയച്ചില്ലേ അവരെ? ഓ, കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. എന്താ നിനക്ക് സ്റ്റേറ്റ്സിലെ ജീവിതം അങ്ങ് പിടിച്ചു തോന്നല്ലോ. പോവാൻ നേരം എന്തൊരു നിലവിളിയായിരുന്നു. 7 വർഷമായി സ്റ്റെല്ല പോയിട്ട് ഇല്ലേ? അതെ. നീ നിന്റെ ഒരു കുഞ്ഞുമായി എന്നെ കാണാൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എങ്കിൽ എത്ര നന്നായിരുന്നു എന്നെ. സ്റ്റെല്ലക്ക് കുട്ടികളുണ്ടാവില്ല. അതെന്താ? അതങ്ങനെയാണ്. അമേരിക്കയിൽ കിട്ടാവുന്ന ചികിത്സകൾ ഒക്കെ ഞാൻ ചെയ്തു. എന്റെ വിധിയാണ് മദർ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചയച്ചതും എല്ലാം മദറാണ്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. ഇവിടുത്തെ ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള ഭാഗ്യമെങ്കിലും എനിക്കുണ്ടോ മദർ? എന്താ കുട്ടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. മദർ, ഞാൻ ഇവിടുന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതെ മദർ, അങ്ങനെ ഒരു തീരുമാനത്തെത്തിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത്. ശരി, എങ്കിൽ വരൂ. സ്റ്റെല്ലയ്ക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം. How are you? Fine. This is Rosie. ഇത് ആനി, ഇവളുടെ ആയ. ഹലോ. ഇത് സ്റ്റെല്ല, ഞാൻ വളർത്തിയ കുട്ടിയാ. ഇത് ഇവളുടെ ഹസ്ബൻഡ് ജോർജ്. രണ്ടുപേരും സ്റ്റേറ്റ്സിലാ. ഇവിടുന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ വന്നതാ. മദർ, ഞങ്ങൾക്ക് ഈ കുട്ടി മതി. സോറി സ്റ്റെല്ല, ഈ കുട്ടിയെ അമേരിക്ക അയക്കാൻ പറ്റില്ല. മറ്റേത് കുട്ടിയെ വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. ഇവിടെ മാത്രം തരില്ല. നീ വേറെ ഏതെങ്കിലും കുട്ടിയെ നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുവരൂ. ശരി, നാളെ വിളിക്കൂ. റോസി എന്താ അമേരിക്കയിലേക്ക് അയക്കില്ലെന്ന് പറഞ്ഞത്? അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നല്ലേ? നല്ല ഭാവി ആയിരിക്കില്ല അത്. എനിക്ക് മറിച്ചാണ് തോന്നുന്നത്. അങ്ങനെ തോന്നരുത്. ഏത് കാര്യത്തിനും 1000 ന്യായങ്ങൾ കാണും. അവൾ ഒരു അനാഥ കുട്ടിയാണ്. അവളോട് ഞാൻ ദ്രോഹം ചെയ്യുന്നെന്നാണോ? എന്നില്ല. അവളെ അയക്കണമെന്ന് പറയാൻ നിനക്ക് ചില കാരണങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ അവളെ അയക്കാതിരിക്കാൻ എനിക്കും ചില കാരണങ്ങളുണ്ട്. അതെന്താന്ന് നീ അറിയണ്ട. പോയിക്കോളൂ. Hello. I'm teacher. JC teacher. Yes, see. How do you do? Fine. Ivide yo kanda polunnallo. No. Yes, yes. No. Seriya. Kusthirthi. Hi. Hello. Ende ella. Yeah.
എങ്ങനെ? അതൊക്കെ ഉണ്ട്, ബുദ്ധി വേണം. അവന്റെ ബുദ്ധി ചെറുക്കാൻ നിന്റെ തല ജപ്പാൻ തലയടാ. ഹായ് ഹായ് പീറ്റർ, മോൻ ഞങ്ങളോട് വരുന്നു. എവിടെ? അമേരിക്കയിലേക്ക്. എന്തിനാ? പൈപ്പിനുള്ളിൽ വീണ പന്ത് പുറത്തെടുക്കാനാ. പീറ്ററിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇവനെ മതി. ഓ യെസ്, ടേക്ക് ഹിം. അമേരിക്കയ്ക്ക് എങ്ങനെയാ പോണത്? ഇങ്ങനെ. ഇങ്ങനെയോ? ഇങ്ങനെ പോയി അക്കാലം വേദനിക്കത്തില്ലേ? എപ്പോഴാ നിങ്ങൾ ഇവനെ കൊണ്ടുപോകുന്നത്? ഇവന്റെ പാസ്പോർട്ടും മറ്റും ശരിപ്പെടുത്തണമല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട്. ആ, കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. നോനോ, മമ്മ നമ്മളെ വിട്ടയാളാക്കുകയാണ്. ഇനി അവനെ വെറുതെ വിട്ടാൽ നമ്മൾ പുറത്തിറങ്ങുന്ന നോക്കി കാവലിരിക്കുക പോലീസ്. അവരുടെ മുമ്പിലും കാണിച്ചൊന്ന് പെട്ടാൽ കൊള്ളയും കൊല്ലയെന്നത്തെ നമ്മൾ ഒരുമിച്ചാണെങ്കിലും പോലീസിന് മുന്നിൽ അവൻ എന്നൊന്നിനാണ്. അതാണല്ലോ അവന്റെ രക്ഷ. ഇല്ല, എന്തും സഹിച്ചും അവനെ എന്റെ കാൽക്കീഴിൽ കൊണ്ടുവരണം. നമ്മളെക്കാൾ ശക്തനാണ് അവൻ. ഒറ്റയ്ക്ക് നേരിടുക എന്ന് വെച്ചാൽ നീ ഇത്ര ഭീരുവായിപ്പോയല്ലോ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, പറയുന്നതനുസരിച്ചാൽ മതി. റംസാൻ നിലാവിൻ തോളിൽ വാ മോളെ വാ.
ആകാശക്കൺമണി തൻ ആനന്ദം ചന്ദ്രികയാ പഞ്ചമി പുഞ്ചിരി തൻ ചെപ്പ് തുളുമ്പുകയാ നിറതാരം എളിരാവിൽ കളകളമണി പാടും ആകാശക്കൺമണി തൻ ആനന്ദം ചന്ദ്രികയാ പഞ്ചമി പുഞ്ചിരി തൻ ചെപ്പ് തുളുമ്പുകയാ ഇതാണ് ഉന്നയേശ്വരന്റെ കളി. കുട്ടിയെ ഇവിടെ വെച്ച് കണ്ടത് ഭാഗ്യമായി. മോളുടെ കുഞ്ഞിലെടുത്ത് തന്നെ ഈശ്വരൻ കൊടുന്ന് എത്തിച്ചു. എന്ത്? എന്റെ കുഞ്ഞോ? അത് മരിച്ചില്ലേ? ഇല്ല, കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനോട് കള്ളമാണ് പറഞ്ഞത്. നിഷേധിക്കാനാവാത്ത സമ്മർദ്ദം ചെലുത്തലിൽ ഞാനും അതിന് കൂട്ടുനിന്നു. അതോർത്ത് ഞാൻ ഇന്നും ദുഃഖിക്കുകയാണ്. അന്ന് നഴ്സിംഗ് ഹോമിൽ വെച്ച് കുഞ്ഞി പ്രസവിച്ചു കിടന്നപ്പോ ഈ കുഞ്ഞിനെ വല്ലവർക്കും കൊടുക്കുകയോ നീ വളർത്തുകയോ എന്തുവേണമെങ്കിലും ചെയ്തോളൂ. ആനിയോട് വിവരം പറയരുത്. കുട്ടി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ആ കുറ്റബോധം ജീവിതകാലം മുഴുവൻ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിൽ കൂടി എനിക്കിത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. ജാനകിയമ്മ ഒരാളെ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബസുഹൃത്തിലായതുകൊണ്ട് പറയുകയാണ്,
അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ അമ്മയായി എന്റെ മോള് ജീവിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇതറിഞ്ഞാൽ നാളെ അവൾക്കൊരു ജീവിതം നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വരും. അവളുടെ ഭാവി എനിക്ക് വലുത്, അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. കുഞ്ഞിനെ വളർത്താനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു, അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എന്റെ കുഞ്ഞിനെ എന്നാണ് ഇവിടെ കൊണ്ടുവന്നെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്താണ് പറയുമോ? അത് കത്താണ്. അപ്പച്ചന്റെ കത്തോ? ആനി എന്താ ഈ പറയുന്നത്? അതെ മതി, ഇതെന്റെ അപ്പച്ചന്റെ കൈപ്പടിയാണ്. ഈ കുട്ടി, ഈ കുട്ടി എവിടെയാണ്? പറയോ, പറയോ മതി. അവൾ മറ്റാരുമല്ല, നീ ശുശ്രൂഷിക്കുന്ന റോസി തന്നെ. എനിക്ക് അവിടെ ഒന്ന് കാണണം. ഇവിടെ വരൂ. നീ ഇപ്പൊ അങ്ങോട്ട് പോകരുത്. ഈ ഫീലിംഗ്സുമായി അവളെ കാണരുത്. കണ്ടാൽ കാണരുത്. കണ്ടാൽ എന്താ മതി? അവളെന്റെ മോളാണ്. ആയിരിക്കാം. ആയിരിക്കാം എന്നല്ല, ആണ്. അവളവിടുത്തെ ഒരു അന്തേവാസിയാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ അവളെ കാണരുതെന്ന് പറയേണ്ട അവകാശം എനിക്കുണ്ട്. നീ അതനുസരിക്കുകയും ചെയ്യണം. മതി, ഞാൻ എന്റെ മോളെ കാണുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റും ശരിയും പിന്നീട് തീരുമാനിക്കാം. നീ ഇപ്പോ അങ്ങോട്ട് പോകരുത്. പോയാൽ? നീ പോയാൽ നിന്റെ മോളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ? എന്ത് തന്നെയായാലും ശരി, എനിക്ക് അവളെ കാണണം. മോള് വലിയ തമാശക്കാരിയാണല്ലോ. സമയം ഒരുപാടായി. അങ്കിൾ പോട്ടെ. വേണ്ട അങ്കിൾ, പോണ്ട. എനിക്ക് അങ്കിളിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. എനിക്ക് അങ്കിളിനെ ഏറ്റവും ഇഷ്ടം. ഏറ്റവും വെറുപ്പ് എന്റെ അമ്മയെയും. അതെന്താ? അമ്മ എന്നെ ഇട്ടേക്ക് പോയതല്ലേ ഞാൻ അനാഥയായത്. എന്റെ അമ്മ ദുഷ്ടതിയാ, ദുഷ്ടതി. അങ്ങനെ പറയരുത് മോളെ, ചിലപ്പോ അവരൊരു പാവ സ്ത്രീ ആയിരിക്കും. വേണ്ട, എനിക്ക് അവര് ഇഷ്ടമല്ല. എനിക്ക് അങ്കിളിനെ ഇഷ്ടം. ഞാൻ അങ്കിളിനോട് പോരട്ടെ. എനിക്ക് ഇവര് ഇഷ്ടമല്ല അങ്കിൾ. മോൾ വിഷമിക്കണ്ട, മോളെ അങ്കിൾ അങ്കിളിനോട് കൊണ്ടുവന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ തിരിച്ചുകിട്ടിയ ആവേശത്തിൽ എല്ലാം മറന്നു. എന്റെ വാക്ക് കേൾക്കാനുള്ള സന്മനസ് പോലും നിനക്കുണ്ടായി. എന്റെ മോളിൽ നിറക്കുന്നു മദർ. എനിക്കറിയാം. സാരമില്ല, എല്ലാം നേരെയാവും. ഞാൻ അവളുടെ അമ്മയാണെന്ന് അവളോട് പറയണം മദർ. അവൾ സാധ്യമല്ല. സത്യം അവളെ അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് മാത്രം ചോദിക്കരുത്. നീ അവളുടെ അമ്മയാണെന്ന രഹസ്യം നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളറിഞ്ഞാൽ അറിഞ്ഞാൽ എന്തെങ്കിലും കാരണമില്ലാതെ ഞാനൊന്നും പറയില്ലെന്ന് അറിയാലോ.
അങ്കിളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞിരിക്കാം. എന്നിട്ട് കുട്ടി പോകുമെന്ന് പറഞ്ഞു. ഞാൻ പോവും, അവിടെ പോയി അങ്കിളെന്നെ നന്നായി നോക്കൂലേ. എനിക്ക് അങ്കിളെ എന്ത് ഇഷ്ടാണെന്നാ? വേണ്ട, കുട്ടി അങ്കിളിന്റെ കൂടെ പോണ്ട. വേണമെങ്കിൽ ആയും വന്നോ, ഞാൻ അങ്കിളിനോട് പറയാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞാ എനിക്ക് ആയി ഇഷ്ടമല്ല. ആയെ കടന്നു, എനിക്ക് ഉറങ്ങണം. ഞാൻ പോവും. നല്ലതേ വരും. നീ വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയി കിടന്നുറങ്ങ്. അതിന് നിങ്ങൾക്ക് എന്താ? പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ? ഞാൻ അവളുടെ ആയിയാണ്. അതെ. ശമ്പളവും താമസ സൗകര്യം തന്ന് എന്നെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അവളെ നോക്കാനാണ്. ആണ്? അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്. ഉണ്ട്. അവളുടെ പേരിൽ എനിക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അതറിയാലോ. അറിയല്ലേ? എന്നാൽ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ആനി എന്ത് തമാശയായി പറയുന്നത്? തമാശയല്ല, കാര്യമായിട്ട് പറയുന്നത്. നിങ്ങളുമായി വഴക്ക് കൂടാനൊന്നുമില്ല ഞാൻ വന്നത്. ആ കുട്ടി രക്ഷിച്ച നിങ്ങളാണ്. അതെ. ഇതിനിടെ പലതവണ നിങ്ങളിവിടെ വന്നു. വന്നു? എപ്പോഴും വന്നുകൊണ്ടിരിക്കാൻ. റോസ് നിങ്ങളുടെ ആരാ? അത് അവളെ ഇനി കാണരുത്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാകുകയില്ല. പെണ്ണുമ്പളെ, വെറുതെ കിടന്ന് ചൂടാവുള്ള കാര്യം പറയും. ഞാൻ ഇതുവരെ പറഞ്ഞൊക്കെ പിന്നെന്താ? ഇനിമേൽ നിങ്ങൾ ഇതിനകത്ത് കടന്നു പോകരുത്. അത് പറയാൻ നിങ്ങളാരാ? ഞാൻ അവളുടെ ആയ. ആയോ കോഴയോ എനിക്കെന്താ? മനുഷ്യ, ഇവിടെ കണ്ട അധികാരം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ കുടുംബ സ്വത്തുള്ളല്ലോ. ആണെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എന്താ? തലയ്ക്ക് നല്ല സുഖമില്ലേ? ഇല്ല, എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നിങ്ങളാണ് ഒരു കാരണം. അതിന് നിങ്ങൾ എന്തിനാ കരയുന്നത്? കരയാൻ മാത്രം എന്തുണ്ടായി? ഞാൻ കരഞ്ഞ നിങ്ങൾക്ക് എന്താ? അപ്പൊ നന്നായി കരഞ്ഞോ. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? പോവാം. അതിനു മുമ്പ് എനിക്ക് അവളൊന്ന് കാണണം. പറ്റില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ അനുവദിക്കില്ല. മിണ്ടി പോരുത്. നിങ്ങളാരാ? മഹാറാണിയോ? മാറി നിൽക്കിന്റെ മുമ്പിൽ. മാറി നിൽക്കാൻ നിങ്ങളൊരു പൊങ്ങച്ചം. തീർത്ത് തരുന്നില്ല. എന്താ മതം? എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്ക. ഇവിടെ വരുന്നവരോടൊക്കെ ഇങ്ങനെയാണ് പെരുമാറുക? നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നു. ആഹാ, നിങ്ങൾക്കും മനസ്സിലാവുന്നില്ലേ? അവരൊരാള് പറയുന്നു, എനിക്ക് മനസ്സിലായില്ല എന്ന്. ദാ ഇപ്പൊ ഇവിടെ. പിന്നെ ആർക്കാ മനസ്സിലാവുക? അല്ല, നിങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം? എന്താ മമ്മു, എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? അവിടെ യുദ്ധം കഴിഞ്ഞിട്ടാ ഞാനിപ്പ ഇങ്ങോട്ട് വരുന്നത്. തെളിച്ചു പറയും മിസ്റ്റർ. അന്ന് റോസി ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ വേണ്ടിയിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാനെന്ന് പറയാൻ അവളാരാ? റോസി അങ്ങനെ പറഞ്ഞോ? റോസി അല്ല, അവള്. ആ അഹങ്കാരി, എന്താ അവളെ പേര്? ആ ആനി. ഇത്ര ഒരു ആയെ വെച്ചോണ്ട് കുട്ടിയെ നോക്കിയാൽ ശരിയാവില്ല മദർ. ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഞാനുള്ള ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. വേണ്ട മദർ.
അയാൾക്ക് കൊടുക്കരുത്. വന്നല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെറുതെ എന്തിനാ എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ആ കുട്ടിയെ നശിപ്പിക്കാനാണ് ഭാവം. ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടാം മകൾ. റോസിയെ ഞാൻ ദത്തെടുക്കാൻ പോവാണ്, നിങ്ങൾക്ക് തടയാൻ കഴിയോ? കഴിയും. ഞാൻ അവളുടെ അവളുടെ അനി. സോറി മിസ്റ്റർ, റോസിയെ ദത്തെടുക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഉപേക്ഷിച്ചേ പറ്റൂ. കാരണം? അതൊന്നും നിങ്ങളോട് പറയണമെന്നില്ലല്ലോ. ആ കുട്ടിയെ തരാൻ പറ്റില്ല. ഇതൊരു അനാഥാലയമാണ്. അനാഥയായ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത് എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ തടയുന്നത്? ഇവിടെ വേറെയും കുട്ടിയാണുണ്ടല്ലോ. ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് റോസിയെ മതി. അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുന്നതിന് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവൾക്ക് എത്തരമൊരു ഭാവിയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്കറിയാം. അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനൊന്നും പറയില്ല. ഞാൻ അവളെ കൊണ്ടുപോയാൽ നന്നായി പഠിപ്പിക്കും, വളർത്തും. പറയൂ മദർ, എനിക്കവളെ തരില്ലേ? എങ്കിൽ നിങ്ങളെ കൊണ്ട് തരീക്കാനുള്ള വഴി എനിക്കറിയാം. ഗുഡ് ബൈ. അനാഥ മന്ദിരത്തിലെ അരാജകത്വം, സംരക്ഷണ സ്ഥാപനമെന്ന് കൊട്ടിഘോഷിക്കുന്ന അവിടുത്തെ ബിഷപ്പിന്റെ ഫോൺ വന്നിരുന്നു. ഇപ്പൊ മതിയായില്ലേ? ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്യും. മകൻ, ഞാൻ നീ അവളുടെ അമ്മയാണ്, ശരിയെന്നെ. എന്നാൽ ഇത്രയും നാൾ അവളെ വളർത്തിയെടുത്ത് എന്നെ മറന്നു, ഈ അഭയെ മൊത്തം മറന്നു. ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. എന്റെ തെറ്റുകൾക്ക് ഞാൻ നീർന്നു വധിക്കാം, അതുകൊണ്ടായില്ല. ബിഷപ്പിന്റെ മുന്നിൽ ഞാൻ എന്ത് സമാധാനം പറയും? പത്രവാർത്ത മാറോട്ടുകൾ പറഞ്ഞിരിക്കുന്നു. ബിഷപ്പിന്റെ തീരുമാനം എന്തായിരിക്കും അറിയില്ല. ഇതിനൊക്കെ കാരണം അയാളാണ്. അയാളെ ഇതിന് പ്രേരിപ്പിച്ചത് നീയും. കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മോളുടെ കാര്യത്തിൽ നീ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അമിതമായ ആവേശമാണ് ഇതിനൊക്കെ കാരണം. എനിക്കൽപ്പം സ്വസ്ഥത വേണം. അയനി പോകൂ. ഡാഡി വരുന്നു. കൊത്തി മുറത്തി കയറി കൊത്തിയാ ഇങ്ങനെ ഇരിക്കും. പോണത് കണ്ടില്ലേ, ഒരു പൂസലും ഇല്ലാതെ. ഇവള് കാരണം നമ്മളെല്ലാം വഴിയതാരാവെന്ന തോന്നുന്നേ. ആ മകരനെ കുറിച്ച് എന്തൊക്കെയാ പത്രത്തിൽ വന്നിരിക്കുന്നത്? അപ്പഴേ ഞാൻ പറഞ്ഞത് ഇവളെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കയറിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. റോസിയെ കൊണ്ടുപോയി നല്ലപോലെ നോക്കില്ലേ, പിന്നെ നിങ്ങൾ തടയുന്നത് എന്തിനായ? നിങ്ങള് റോസിക്ക് നിങ്ങള് വേണ്ട, ഞങ്ങൾക്ക് നിങ്ങള് കാണണ്ട. നിങ്ങളെ ആരാ ഒന്ന് പോലോ? എനിക്ക് നിങ്ങളെ വേണ്ട. നിങ്ങൾക്ക് എന്തിന്റെ സുഖേടാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അത് ഞാൻ കരുതിക്കോ. അത് നേരത്തെ പറഞ്ഞ കാര്യമല്ലേ. വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളുകളെ കൂട്ടരുത്. അല്ല, നിങ്ങൾക്ക് എന്നെ കാണുമ്പോ കാണുമ്പോ ചീത്ത വിളിക്കണമെന്നുള്ള നേർച്ച ഉണ്ടോ? ഉണ്ടെങ്കിൽ കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുത്ത് എഴുതാ, സൗകര്യം പോലെ ഞാൻ വായിച്ചോളാം. നിങ്ങൾ എന്നെ കളിയാക്കിയാണോ? അനി പതുക്കെ പതുക്കെ കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. അനി വെറുതെ രണ്ടുപേരും പോരാവണ്ട. ഇപ്പോഴെന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്താ ഇത്ര പിടിവാശി? നിങ്ങളെക്കാൾ നന്നായി അവളെ നോക്കാൻ എനിക്കറിയാം. അവളെ നിങ്ങൾ മറക്കണം. ബിഷപ്പിന്റെ തീരുമാനം കഴിഞ്ഞാൽ മറക്കേണ്ടി വരും.
സംസ്കാരമില്ലാത്ത നിങ്ങളോട് എന്ത് സംസാരിക്കാൻ? എല്ലാ സംസ്കാരവും പഠിച്ചവനാണ് ഈ മമ്മു. മമ്മുവിന് ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. എല്ലാത്തിലും അടിപെട്ടു വന്നവനാണ് ഞാൻ. മെന്റലി, ഫിസിക്കലി ആൻഡ് ക്രിമിനലി. ചെറ്റക്കുടിൽ മുതൽ പോഷ് ബംഗ്ലാവ് വരെയുള്ള ജീവിതം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊന്നും നേടാനില്ല മാഡം. നേടാനുണ്ടായിരുന്നത് ഒന്ന് മാത്രം, സ്നേഹം. നിറയെ നിറയെ അത് റോസിമോളിൽ നിന്ന് എനിക്ക് ലഭിച്ചു. മറ്റാരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ. അവളോട് കൂടുതൽ വാത്സല്യം കാണിക്കരുത് പറയാം. നിങ്ങളാരാ? നിങ്ങളെന്താ റോഡിന്റെ മേലെ കിടന്ന് വഴക്കൊണ്ടിരുന്നത്? നിങ്ങളാരാ ഇങ്ങോട്ട് വിളിച്ചത്? ഇത് പബ്ലിക് റോഡാണ് മിസ്റ്റർ. അറിയാം, ഞങ്ങളും പബ്ലിക്കാണ്. ഭാര്യമാരാണേലും കടുപിടി കൂടുന്നത് കാണാൻ നല്ല രസമുണ്ട്. മൂപ്പരാ ഞങ്ങൾ രസിക്കണ്ട പോ. പൊതുവഴിയിൽ ആ മമ്മുമായി ബഹളം ഉണ്ടാക്കിയല്ലേ? എന്തിനാണ് പുറപ്പാടാ? നീ ഇങ്ങനെ തുടങ്ങിയത് വയ്യ. സഹിക്കാൻ നിർത്തവും ഞാൻ സഹിച്ചു. ഇനി വയ്യ. അതിന് എന്റെ മോളെ എനിക്ക് തന്നിരിക്കുന്നത്, അവളെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്? ഇത്രയും നാൾ ഞാൻ തൊളിച്ചു വെച്ചത് കൊണ്ടാണ് എന്നിനേക്കും സംഭവിച്ചത്. ശരി വയ്യ, പാടില്ല. ഈ വിവരം പുറത്തു പറയരുത്. റോസി ഇതറിഞ്ഞാൽ? അറിഞ്ഞാലെന്താ? അവളിന്റെ മോളല്ലേ. അനി, ഇമോഷൻ ആവാതെ റോസിയുടെ കാര്യത്തിൽ അല്പം ക്ഷമിച്ചേ നോക്കൂ. മധുരന്ത എന്ത് വിഷമം മനസ്സിലാക്കാത്തത്? പ്ലീസ്, നിങ്ങളൊരു കന്യാസ്ത്രീയാണ്. പ്രസവിച്ച ഒരു അമ്മയുടെ വേദന നിങ്ങൾക്കറിയില്ല. ആയിരം കുഞ്ഞുങ്ങളുടെ അമ്മയാണ് നിങ്ങൾക്ക് കഴിയും. എന്നാൽ എന്തേന്ന് പറഞ്ഞൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്റെ കുഞ്ഞെന്ന് പറയുന്നിടത്ത് സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥതയാണ് അമ്മയെ അമ്മയാക്കുന്നത്. ഉണ്ണീശോയെ പ്രാണിക്കുന്ന മാതാവിനെ നിങ്ങൾ പൂജിക്കുന്നു. ആ നിങ്ങൾക്ക് എന്റെ കുഞ്ഞിനെ ഇന്നിൽ നിന്ന് അകറ്റാൻ എങ്ങനെ കഴിയുന്നു? പരിശുദ്ധതയുടെയും പരിപാവനതയുടെയും മൂർത്തി രൂപമായ ഈ ലോകക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ കഴിയുന്നു? പറയൂ മതി, പറയൂ. അനി, പുണ്യമാതാവിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് നീ എന്താണ് പറഞ്ഞത്? കാറ്റത്ത് വെച്ച മെഴുകുതിരിയുടെ നാളത്തിന് ചുറ്റും നിന്ന് ഞാൻ എന്റെ കൈകൾ പിൻവലിക്കണമോ? എങ്കിൽ കേട്ടോളൂ, നിന്റെ മകൾ റോസി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾക്കപ്പുറം ദൈവകാരുണ്യത്തിൽ ജീവിക്കുന്നവൾ. ഒരു ചെറിയ ഷോക്ക് മതി അവളുടെ ജീവൻ കാറ്റിൽ പരത്താൻ. നിനക്കവളെ മോളെ എന്ന് വിളിക്കണ്ടേ? നീ അവളുടെ അമ്മയാണെന്ന് പറയണ്ടേ? എങ്കിൽ പോകൂ, വേഗം പോകൂ. അമ്മയായല്ല, സ്വന്തം കുഞ്ഞിന്റെ മരണദൂതയായി. ഇതിലും വലിയ ഷോക്ക് അവൾക്കുണ്ടായിട്ടില്ലെന്ന് നീ ചോദിച്ചേക്കാം. അതുപോലെ അല്ല ഇത്. അവളെ ശുശ്രൂഷിക്കുന്ന നീ തന്നെയാണ് അവളുടെ അമ്മ എന്നറിഞ്ഞാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ തടയുന്നില്ല, മുന്തുപെട്ട നിന്റെ വേദന ഞാൻ മനസ്സിലാക്കണ്ടേ? എന്നോട് ക്ഷമിക്കൂ, എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തൊരു പാപിയ. നിന്റെ വേദന എനിക്കറിയാം. റോസിയെ ശുശ്രൂഷിക്കാൻ വന്ന് നീ തന്നെ അവളുടെ അമ്മയാണെന്നറിയുക. സ്വന്തം മോളെ തിരിച്ചു കിട്ടിയപ്പോൾ അവളൊരു മാരാരോഗിയാണെന്നറിയുക. ഇതെല്ലാം ആർക്കും അവിശ്വസനീയമായി തോന്നിയേക്കാം. നീ ഇത്ര സില്ലിയായി പോയല്ലോ. പോയി പഴയ പോലെ അവളെ ശുശ്രൂഷിക്കൂ. നമുക്കവളെ കണ്ടുകൊണ്ടിരിക്കേണ്ടേ വേണ്ടത്?
പോയിക്കോളൂ. കഴിവും വിവേകവും ഉണ്ടെന്ന് കരുതിയാണ് നിങ്ങളെയൊക്കെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ആ നിങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ ഇത്രയും നാൾ നല്ല പേര് മാത്രമേ അഭയയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ രൂപതയുടെ തലവനെന്ന നിലയിൽ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ആ കുട്ടിയുടെ പേരിൽ എന്തിനാ ഇത്ര പിടിവാശി? ഈ മനുഷ്യൻ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യുമ്പോൾ നിങ്ങളെന്തിനാ എതിര് നിൽക്കുന്നത്? മമ്മുവിന് ആ കുട്ടിയുടെ പേരിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് വ്യക്തമാണ്. അന്വേഷിച്ചറിഞ്ഞിടത്തോളം ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള എല്ലാ കഴിവും അയാൾക്കുണ്ട്. തന്റെ പേരിലുള്ള സർവസ്വത്തുക്കളും റോസിയുടെ പേരിലെഴുതിയ രേഖകളുമായിട്ടാണ് മമ്മു വന്നിരിക്കുന്നത്. അനാഥാലയത്തിന്റെ നിയമാവലികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കുള്ള പരിമിതികൾ വ്യക്തമാണല്ലോ. ആ നിലയ്ക്ക് റോസിയെ മമ്മൂന് നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ക്ഷമിക്കുന്നു ഫാദർ, റോസിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. റോസിയുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സമ്മതം കൂടാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായി പറയുന്നത്? സത്യമാണ്. ഈ നിൽക്കുന്ന ആനിയാണ് റോസിയുടെ അമ്മ. നിങ്ങൾക്ക് എന്താ ഇത്ര പിടിവാശി? നിങ്ങളെക്കാൾ നന്നായി അവളെ നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ അവളെ മറക്കണം. പിന്നെ റോസി എങ്ങനെ അനാഥയായി? അത് നിരപരാധിയായി. ഇവൾ ഇനി ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ്. ആനിയാണ് അമ്മയെന്ന സത്യം റോസിക്ക് അറിയില്ലേ? ഇല്ല, അത് അവളോട് പറയാൻ നിവൃത്തിയില്ല. കാരണം? കാരണം എല്ലാം ഒരു നാടകമായി തോന്നിയേക്കാം. ഇത്രയും നാൾ ഞാനത് മറച്ചു വെച്ചു. ഇനി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിന്ന് കത്തുന്ന മെഴുകുതിരിക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ലല്ലോ. ഷീ ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. മറ്റാർക്കും നൽകാത്ത പരിഗണന ഞാൻ അവൾക്ക് നൽകി. എന്തിനു വേണ്ടി? നിഷ്കളങ്കയായ ഒരു കുട്ടിയുടെ ജീവന് മുന്നിൽ മറ്റൊന്നിനും വിനയില്ലെന്ന് തോന്നിയതുകൊണ്ട്. ഇനി പറയൂ, എനിക്കുള്ള ശിക്ഷ എന്താണെന്ന്? റോസി അവളുടെ അമ്മയിൽ നിന്നും വേർപ്പെടുത്തി ഇയാൾക്ക് നൽകണ്ടേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആനി, ആനി നിൽക്കൂ.
ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആനിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു അനാഥനാണെന്ന് അറിഞ്ഞെന്തോ റോസ് എന്നോട് കൂടുതലെടുത്തുപോയി. മറ്റു കുട്ടികളെക്കാൾ അളവറ്റ സ്നേഹം ഞാൻ അവളോട് കാണിച്ചുപോയി. അവളും എന്നിൽ നിന്ന് അകലവും തോന്നിയപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു. എന്റെ എടുത്തുചേട്ടം കൊണ്ട് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആനിയാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കൂ. രോഗിയായി എന്റെ മോൾക്ക് ആരും തുണിയില്ല. അമ്മയാണെന്ന് അറിഞ്ഞിട്ടും അതവിടെ അറിയിക്കാനാകാതെ ഞാൻ വിഷമിക്കാവ. ആനി, ആനിയെപ്പോലെ തന്നെ വിഷമം എനിക്കും ഉണ്ട്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ആനി ഒരു ഉപകാരം എനിക്ക് ചെയ്യണം. എന്റെ സ്വത്തുക്കൾ റോസിയുടെ പേരിലേക്ക് എഴുതിയ ഡോക്യുമെന്റ്സ് ആനി വാങ്ങണം. വേണ്ട, നിങ്ങൾക്കൊന്നും വേണ്ട. ആനി പ്ലീസ്, എനിക്കെന്റെ മോളെ മതി, അവളെ മാത്രം മതി. ശരി, റോസിയെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിക്കാം. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഈ അവസ്ഥയിൽ ഈ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്കാവില്ല. ഡോക്ടർ, പുറത്തെവിടെയെങ്കിലും അമേരിക്കയിലോ മറ്റോ കൊണ്ടുപോയാലോ? അവരും ഇതൊക്കെ തന്നെ പറയും. ഹാർട്ട് വളരെ വീക്കാണ്, ഏത് നിമിഷവും എന്തു സംഭവിക്കാം. ഒരു സഡൻ ഷോക്ക്. അമിതമായ ദുഃഖമോ സന്തോഷമോ ഈ കുട്ടിക്കുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിൽ. ഗുഡ് ലക്ക്. നിങ്ങളാണ്. ഇതിനു മുമ്പ് അവൾക്ക് എന്തുകൊണ്ട് നല്ല ചികിത്സ നൽകിയില്ല? സ്വന്തം മോളില്ലാത്തതുകൊണ്ട്. പണമില്ലെന്ന കാരണം പറയാം. സ്വന്തം മോളായിരുന്നെങ്കിൽ മദർ, ഞാൻ എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിക്കോളാം. അനി, നീ വല്ലാതെ ഇമോഷണൽ ആയിരിക്കും. മദർ, എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ഇമോഷണൽ ആകാതിരിക്കും? വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനു മുമ്പ് ഇത് നോക്ക്. ഇതൊക്കെ അവളെ പരിശോധിച്ചതിന്റെ റിപ്പോർട്ടുകളാണ്. വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തിയ സ്പെഷ്യലിസ്റ്റുകൾ എല്ലാം അവിടെ വരുത്തി ഞാൻ അവളെ കാണിച്ചു. സർജറിയും മരുന്നുകളൊന്നും അവൾക്ക് ഫലപ്രദമല്ലെന്നാണ് അവർ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു സർജറി ആകാം. ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അവളുടെ ഡെഡ് ബോഡി ആയിരിക്കും എടുക്കേണ്ടി വരിക. ആ പരീക്ഷണത്തിന് ഞാൻ തയ്യാറായില്ല. അത് തെറ്റാണെങ്കിൽ അതിന്റെ കുറ്റം ഞാൻ ഏൽക്കാം. ഇത്രയും കാലം അവൾ ജീവിച്ചു തന്നെ വൈദ്യശാസ്ത്രത്തിന് ഒരു അത്ഭുതമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒരു ചെറിയ ഷോക്ക് മതി അവളുടെ മരണത്തിന്. ആനി, നീ അവളെ 10 മാസം വയറ്റിൽ ചുമന്നിരിക്കാം. 6-7 വർഷമായി ഞാൻ അവളെ എന്റെ ഹൃദയത്തിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവസേവനത്തിന് വ്യതിചലനം സംഭവിക്കുമോ എന്നുവരെ ഞാൻ ഭയന്നിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി? നിഷ്കളങ്കയായ ഒരു കുഞ്ഞിന്റെ ജീവന് മുന്നിൽ ആവേശങ്ങൾക്കും ആദർശങ്ങൾക്കും വില കൽപ്പിക്കാനാവില്ല. ആനി, പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ സ്വഭാവം അതാണല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ മോൾ എന്നെ അമ്മയെന്ന് വിളിക്കുന്ന നാൾ വരില്ലേ. ഹലോ റോസി, നിനക്ക് ചോക്ലേറ്റ് വേണ്ടേ? എനിക്ക് വേണ്ട. നീ എവിടെ പോയിരുന്നു? ദത്തെടുക്കാൻ പാർട്ടി വന്നില്ലേ? അവരുടെയാ കോൾ അടിച്ചല്ലോടാ പീറ്ററെ. നീ അമേരിക്ക പോണേന് മുമ്പേ ഇതൊക്കെ കിട്ടി. ഇനി അവിടെ പോയാലോ?
അവിടെ സ്വർഗമല്ലേ, നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. ചെല്ലാൻ്റെയാ പറഞ്ഞത്. അതെ, നിനക്കെന്താ വേണ്ടത്? അവിടെ കണ്ണു കാണാൻ പറ്റിയ വല്ലതും ഉണ്ടോ? കണ്ണു മാത്രമല്ല, അവിടെ ഹൃദയം തന്നെ കിട്ടും. ഞാൻ അയച്ചുതരാന്നേ. രോസിക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. നീ പോണ്ടേ പീറ്റർ? ഞാൻ ദിവസം വരില്ലേ. ഇപ്പോഴും അരമണിക്കൂർ ഇടവിട്ട് പ്ലെയിൻ ഉണ്ട്. രാവിലെ വരും, വൈകിട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ വൈകിട്ട് വരും, രാവിലെ തിരിച്ചു പോകും. നിനക്കറിയാമോ, അവിടെ ഡിസ്നിലാൻഡ് ഉണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടം ഉണ്ട്, പ്രസിഡന്റ് റീഗൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഡിസ്നിലാൻഡ് ഉണ്ട്, നയാഗ്ര വെള്ളച്ചാട്ടം ഉണ്ട്, പ്രസിഡന്റ് റീഗൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ എന്റെ മമ്മൂങ്കളില്ലല്ലോ. നീ പോണ്ടേ പീറ്റർ? എന്ത് കേട്ടാലും അയണ്ട ഇങ്ങനെ മൂങ്ങിയപ്പോലെ. വിളിക്കണ്ട. പിന്നെ എന്ത് വിളിക്കണം? ടീച്ചർ എന്ന? അങ്ങനെയും വിളിക്കണ്ട. നീ ദേഷ്യപ്പെടരുത്. ഞാൻ നിന്നെ മോണി പോലെയല്ലേ നോക്കുന്നത്. നീ എന്നെ നമ്മിന്നോ അമ്മയെന്ന് വിളിച്ചൂടെ? അമ്മേനെ വിളിക്കാൻ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല എന്നർത്ഥം. ഞാൻ വിളിക്കില്ല. അതെന്താ? എനിക്കെന്റെ അമ്മയെ വെറുപ്പാ. ഞാൻ ആനി. നല്ല മഴക്കാറുണ്ട്. ഉണങ്ങാനിട്ട ഉടുപ്പുകളൊക്കെ എടുത്തു വെക്കൂ. നനഞ്ഞാൽ. റോസി മരുന്ന് കഴിച്ചോ? നല്ലവരാണ്, എനിക്ക് അവർ ഇഷ്ടമാണ്. അമ്മേനെ വിളിക്കാൻ പറഞ്ഞ ഞാൻ അവരോട് മുണ്ടില്ല എന്ന് പറയണം. അഭയയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൂട്ടുകാരുമാണ് അമേരിക്കയിലെ സൗഭാഗ്യങ്ങളെക്കാൾ അവന് വലുതെന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് അവനെ നിർബന്ധിക്കരുത്. അവന്റെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കിയിട്ടും പ്രയോജനമില്ലാത്ത എന്തെല്ലാം സംഭവിക്കുന്നു. പാവം റോസി, നിങ്ങൾ എത്ര വഴക്കു പറഞ്ഞതാ,
എന്തെങ്കിലും അസുഖമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ സൂക്കേറിന് മരുന്നൊന്നുമില്ലേ? മരുന്നുകൊണ്ടൊന്നും രക്ഷയില്ലെന്നാ കേട്ടത്. ആ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. റോസി, ഞാനീ പറഞ്ഞ വിവരം ആരോടും പറയില്ല കേട്ടോ. ഞാൻ പറയില്ല. ഞാനും പറയില്ല. ഓ, നീ പറയില്ലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് റോസിക്ക് വേണ്ടി മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം. മാതാവേ, എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും റോസിക്കൊന്നും പറ്റരുതേ. എനിക്ക് കാഴ്ച കിട്ടിയില്ലെങ്കിലും റോസിയുടെ അസുഖം മാറണേ. മാതാവേ, റോസിക്കൊന്നും പറ്റരുതേ. എന്തെങ്കിലും പറ്റിയാൽ അത് ഞാൻ അമേരിക്ക പോയില്ല, സമ്മാനങ്ങളും അയച്ചില്ല. അതല്ലേ അത്രയല്ലോ, ഞാൻ അമ്മയോട് പറഞ്ഞ് എല്ലാവർക്കും സമ്മാനം വാങ്ങിച്ചേരാ. പറയടാ, മമ്മ എവിടെയാ വിളിച്ചിരിക്കുന്നത്? അറിയില്ല. കൂടെ നിന്ന് കാലുവാരല്ലേ. പറയടാ, എവിടെയാ അവൻ? അറിയില്ല. പറയണം, പറയണം. മദറിന്റെ സമ്മതത്തോടെ നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ എക്സ്കർഷൻ കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് പറയൂ? ഇവിടെ ഒരു കുട്ടിയില്ലേ, പീറ്റർ. ആഹാ, അതിനെന്താ? എല്ലാവർക്കും ഞങ്ങൾ സമ്മാനം തരുന്നുണ്ട്. മാത്രമല്ല, ഞാൻ റോസിമോൾക്ക് ഒരു സ്പെഷ്യൽ സമ്മാനം തരുന്നുണ്ട്.
പ്രോമിസ്. പ്രോമിസ്. Thank you.
ഡോക്ടർ, റോസി... സോറി, റോസിയുടെ നില... ഐ ആം ഹെൽപ്ലെസ്. ഡോണ്ട് വറി, ഡോണ്ട് വറി, അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുത്തേക്കും. മോള് വിചാരിക്കുന്ന പോലെ അവർ ചീത്തയല്ല, അവര് കാരണമല്ല മോളൊറ്റപ്പെട്ടത്. Yeah.
ചിരി കേൾക്കില്ല, കൊഞ്ചിക്കുഴലുകൾ കാണില്ല, ആർക്കും ഇനി അവളെ കാണാൻ കഴിയില്ല. എങ്കിലും അവൾ ജീവിക്കും, ഓർമ്മയിലെന്നും.